ചതുരംഗം 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 അകലെ നിന്നും അരികിലേക്ക് അണഞ്ഞൊരാത്മശംഖുലി ചതുരംഗം കളങ്ങളിൽ കരുക്കളിൽ വിടർന്ന സ്വപ്ന ചാരുത ചതുരംഗം ചടുലത ചതുരത ചപലരഹിത ചാരുത ചതുരംഗം ബുദ്ധിയും വിചാരവും വികാരവും വിനോദവും ഒത്തിണങ്ങിയ ആത്മബോധശക്തി തീർത്ഥയാത്ര പോൽ ചതുരംഗം ചതുരംഗം അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ കത്തിക്കൊണ്ട് നമുക്ക് രണ്ടു കാര്യങ്ങൾ ചെയ്യാം. കത്തിക്കൊണ്ട് ഒരാളെ കുത്തി കൊലപ്പെടുത്താം, അതേ കത്തിക്കൊണ്ട് തന്നെ ശസ്ത്രക്രിയ നടത്തി ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം. വാക്കുകളും അതുപോലെയാണ്, ഒരുവനെ നന്മയിലേക്ക് നയിക്കാനും തിന്മയിലേക്ക് നയിക്കാനും വാക്കുകൾക്ക് കഴിയും. ചതുരംഗത്തിന്റെ ലക്ഷ്യം തിന്മയിൽ നിന്ന് നന്മയിലേക്കുള്ള ഒരു യാത്രയാണ്. വാക്കുകളുടെ കരുത്തും ശക്തിയുമായി മറ്റൊരു അധ്യായം കൂടി ആരംഭിക്കുന്നു. സ്വാഗതം ചതുരംഗം. ഇന്നത്തെ വിധികർത്താക്കളെ പരിചയപ്പെടാം. സാഹിത്യകാരന്മാർ സാധാരണ നമ്മുടെ സമൂഹത്തെ ഉയർന്ന കണ്ണോടുകൂടി, ഉയർത്തിപ്പിടിച്ച കണ്ണോടുകൂടി നോക്കിക്കാണേണ്ടവരാണ്. സമൂഹത്തിലെ അനീതികൾക്കെതിരെ തൻ്റെ കവിതയിലൂടെ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ശ്രീ മുരുകൻ കാട്ടാക്കട. ദൃശ്യമാധ്യമങ്ങളിലൂടെ പല കഥാപാത്ര രൂപത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ എത്താറുള്ള ലിസി ജോസ് ആണ് ഇന്നത്തെ ഒരു ജൂറി അംഗം. കലാലയ ചതുരംഗത്തിന്റെ ഈ അധ്യായത്തിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികളെ നമുക്ക് പരിചയപ്പെടാം. ഇവർ പ്രഗത്ഭരല്ല, പക്ഷേ പ്രഗത്ഭരാകും. ഞങ്ങൾ വടക്കൻ ജില്ലയിലെ IHRD വിദ്യാർത്ഥികളാണ്. ഞാൻ അനീഷ് കുമാർ. ഞാൻ അജിത് കെ. ടീം ബി. എന്റെ പേര് പ്രസന്ന. ഞങ്ങൾ ആലത്തൂർ കോപ്പറേറ്റീവ് കോളേജിൽ നിന്നാണ് വരുന്നത്. രണ്ടാമത്തെ കുട്ടിയുടെ പേരെന്താണ്? മിനി. മൂന്നാമത്തെ ടീം ഞങ്ങൾ തപാലം മെനസസ് കോളേജിൽ നിന്ന് വരുന്നു. എന്റെ പേര് പ്രസാദ്. സ്വാഗതം ചെയ്യാം ഏവരെയും ഒരിക്കൽ കൂടി ചതുരംഗത്തിലേക്ക്. ഈ മത്സരാർത്ഥികൾ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായി നാം ആദ്യ മേഖലയിലെത്തും. ആദ്യ മേഖല ഒരു നിമിഷം മാത്രം. ആദ്യ വിഷയം നിങ്ങളാണ് സംസാരിക്കേണ്ടത്. ആദ്യ വിഷയം സംസാരിക്കേണ്ടത് എ ടീമാണ്. ആണ് തുമ്മിയാൽ ആന ഞെട്ടണം. ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ ആണ് തുമ്മിയാൽ ആന ഞെട്ടണം. താങ്കൾ സംസാരിക്കുമ്പോൾ ഞങ്ങളും ഞെട്ടണം. ഉറക്കാവട്ടെ. ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 1996 മുതൽ 1998 വരെ കേന്ദ്രത്തിൽ നിന്നിരുന്ന ഭരണ സാഹചര്യത്തെ പറ്റിയാണ്. ആണെന്ന് പറയുമ്പോൾ അച്ചു വിട്ടുകൊണ്ട് താമസിക്കുന്ന ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1996-97 കാലഘട്ടത്തിൽ മനസ്സിലും മീശ വേണം. ആദ്യമായിട്ട് കേൾക്കുന്ന അറിവാണ് ശരിയാണ്. 1996-97 ഇവിടെ ഒരു ഫാഷനായി വരുന്നത് ഒരുപാട് ചാനലുകളാണ്. മലയാളത്തിൽ തന്നെ 8-10 ചാനലുകളായി. അതുകൊണ്ട് തന്നെ നഷ്ടത്തിലോടുന്ന സ്ഥാപനങ്ങളെല്ലാം ഒരു ചാനൽ തുടങ്ങാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ KSRTC ഒരു ചാനൽ തുടങ്ങാൻ തീരുമാനിക്കുന്നു. അതിൽ വരുന്ന ഒരു പരിപാടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത്, കട്ടപ്പുറത്തെ ഇഷ്ടഗാനങ്ങൾ. കട്ടപ്പുറത്തെ നഷ്ടഗാനങ്ങൾ
എനിക്ക് ഓർമ്മ വരുന്നത് വിദ്യാഭ്യാസ കാലത്തെ കാമുകി കാമുക സങ്കല്പത്തെ പറ്റിയാണ്. 17 കഴിഞ്ഞ് 12 തരം കഴിഞ്ഞ് കോളേജിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യമായി കാമുകി കാമുക സങ്കല്പം ഉണ്ടാകുമെങ്കിലും കാലക്രമത്തിൽ ആ പ്രായോഗികതരെ കാറ്റ് വീശുമ്പോൾ അത് ഞെട്ടി ഇല്ലാതാവുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതായത് ഒരാളുടെ സ്വപ്നങ്ങൾ അവിടെ കട്ടപ്പുറത്താവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കട്ടപ്പുറത്തായ സ്വപ്നങ്ങളുമായി കലാലയത്തിൽ കറങ്ങി നടക്കുന്ന എത്ര വിദ്യാർത്ഥികളെ നമുക്ക് ഇന്ന് തന്നെ നമ്മുടെ സമൂഹത്തിൽ തന്നെ കാണാൻ കഴിയുന്നതാണ്. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ വിവിധ ജില്ലകൾ എടുത്തു നോക്കുകയാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂര്, വയനാട്, കോഴിക്കോട്, പാലക്കാട്, മലപ്പുറം, ഇടുക്കി, കോട്ടയം, തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ കൂടെയുള്ള ഈ ബസ് യാത്രകൾ ദുരിതപൂർണമാണ്. പറയാനുള്ളൂ, ഈ ഇഷ്ടഗാനം പരിപാടി വളരെ ഭംഗിയോടുകൂടി തുറന്ന് നടത്തിക്കൊണ്ടിരിക്കണം. ഒരുമയുണ്ടെങ്കിൽ ഒരു പഴഞ്ചൊല്ലില്ല, ഒരുമയുണ്ടെങ്കിൽ വലിക്കമേനും കിടക്കാമെന്നല്ല, അങ്ങനെയല്ല. ഒരുമയുണ്ടെങ്കിൽ 5 വർഷം ഭരിക്കാം, ഒരുമയുണ്ടെങ്കിൽ 5 വർഷം ഭരിക്കുക എന്ന് പറയുകയാണെങ്കിൽ ഒരുമ എന്ന് പറഞ്ഞ സത്യമാണ്, ദൈവമാണ്, ലക്ഷ്യമാണ്. ഒരുമയുണ്ടെങ്കിൽ ഒരുമയുണ്ടെങ്കിൽ 5 വർഷം ഭരിക്കാൻ എന്ന് പറഞ്ഞാൽ 1999, 2000, 2003, 2004 കാലത്തിൽ കേന്ദ്രത്തിൽ നിലവിൽ സർക്കാർ വിളികളെ ഞാൻ ഓർക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളായ കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഒരു സംസ്ഥാനമല്ല സുഹൃത്തെ, സംസാരിച്ചോളൂ. ഇന്ന് കേരളത്തിൽ നൽകുന്ന ഭരണത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇന്ന് നമ്മുടെ പഴമൊഴികളൊക്കെ മാറ്റി എഴുതേണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വന്നെത്തിപ്പെട്ടിരിക്കുന്നത്. അതായത് ഒറ്റ ഉലക്കമേലും കിടക്കുന്നതിനേക്കാൾ വളരെ ഭാരമേറിയ ഒരു ജോലിയായി മാറിയിരിക്കുന്നു ഇന്ന് ഭരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഐക്യമത്യം, മഹാബലം, ഒത്തുപിടിച്ചാൽ മലയും പോയി എന്ന് തുടങ്ങിയ പഴഞ്ചൊല്ലുകളൊക്കെ മാറ്റി ഗ്രൂപ്പ് ഐക്യമുണ്ടെങ്കിൽ ഭരിക്കാം, ഭരണം ഒത്തുപിടിച്ചാൽ മരണവും പോരും എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെടില്ല. അത് നമ്മുടെ പഴയ പഴമൊഴിയിൽ ഇപ്പോ സമയം പൂർത്തിയാകുന്നു. മലയാളം സംസാരിക്കാൻ നമ്മുടെ ക്യാമ്പസിലെ കുട്ടികൾ കുറച്ചുകൂടി ആത്മാർത്ഥത, അല്ലെങ്കിൽ ആ സംസാരിക്കുന്നവരോട് നീതി പുലർത്തണമെന്ന അപേക്ഷയോടുകൂടി നാം അടുത്ത റൗണ്ടിൽ കടക്കുന്നു. അടുത്ത റൗണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഒരു ഫാഷനായി വരുന്ന നമ്മുടെ ക്യാമ്പസുകളിലെ കുട്ടികൾ മലയാളത്തിൽ സംസാരിക്കും. ഈ റൗണ്ടിൽ അവർ മലയാളം മാത്രമേ ഉപയോഗിക്കൂ, ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ ഈ റൗണ്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും. പത്മവ്യൂഹത്തിൽ ഒരു അഭിമുഖമാണ്. ഈ അഭിമുഖത്തിൽ ആദ്യം പങ്കെടുക്കുന്ന ടീം അംഗങ്ങൾ നിങ്ങളാണ്. ആദ്യ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ നിങ്ങളുടെ ടീമിനെ മൊത്തത്തിൽ ഔട്ടായതായി പ്രഖ്യാപിക്കേണ്ടി വരും. നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ IHRD കോളേജ് എന്താണ് ശരിക്കും അവിടെ നടക്കുന്ന കോഴ്സ്? എന്താണ് ഈ കോളേജ്? അത് പ്രായോഗിക സയൻസിലാണ്. അവിടെ എന്ന മലയാളമുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ടീം ഈ വേദി ഒഴിയുന്നു. അടുത്ത നിങ്ങളാണ്. അവർ തയ്യാറല്ലേ? പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ബി ടീമിന് പിടിച്ചു നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. റെഡിയല്ലേ? നിങ്ങളിപ്പോ ടി ടി സി അല്ല, നിങ്ങൾ എ ടീമോ ബി ടീമോ സി ടീമോ? അപ്പൊ ഏത് ടീമായിട്ടാണ് പോയിരിക്കുന്നത്? രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തെ ചിരിക്കുന്ന ഗ്രൂപ്പ് ആണോ അതോ ടീമാണോ? ശരിയാണ്. അപ്പൊ നിങ്ങൾ കോഓപ്പറേറ്റീവ് കോളേജ്, അത് ഗവൺമെന്റിന്റെ അംഗീകാരം ഉണ്ടോ അതോ പ്രൈവറ്റ് ആണോ? ഇല്ല. പിന്നെ അപ്പൊ ഈ അധ്യാപകർക്കൊക്കെ സാലറി, സാധാരണ എയ്ഡഡ് സ്കൂളിൽ അധ്യാപകർക്ക് സാലറി കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. ഇവിടെ എങ്ങനെ സാലറി കൊടുക്കുന്നതൊക്കെ എങ്ങനെയാണ്? സർക്കാരല്ല. പിന്നെ എന്താണ്, ആരാണ് കൊടുക്കുന്നത്? നിങ്ങൾ വിദ്യാർത്ഥികളാണോ കൊടുക്കുന്നത്? ആ, ഞങ്ങള് കൊടുക്കണ ഫീസും ഉണ്ട്. അതിൽ നിന്നാണ്. ഏതിൽ നിന്നാണ്? ഏതിൽ നിന്നാണ് ചെയ്യുന്നത്? പിന്നെ എത്രയാണ് ഫീസ്? ഇപ്പൊ എത്ര രൂപയാണ് നിങ്ങളുടെ? എത്ര, ഒരു വർഷത്തേക്കാണോ അതോ എത്ര സെമിസ്റ്റർ ഫീസ്? സെമിസ്റ്റർ സിസ്റ്റം ആണോ അതോ ഇയർലി ആണോ? ഏത് കോഴ്സ് ഏതാണ്? ഫിസിക്സ്, കെമിസ്ട്രി വരുന്നില്ലേ? എന്തായാലും സമയം പൂർത്തിയാവുന്നു. ഒരുപാട് ഇഴഞ്ഞു. താങ്കൾക്ക് ഇത്തരം ചിരിച്ചായാലും പിടിച്ചു വന്നു. മിനി മിനി അതേപോലെ ചിരിക്കാനുള്ള അടവ് വല്ലതും ഉണ്ടെങ്കിൽ എടുത്തോളൂ. മിനി റെഡിയല്ലേ? മിനിയും കൂടെ പഠിക്കുകയല്ലേ? പ്രസന്നോട് പഠിക്കുന്നത് ഏത് വിഷയത്തിനാണ്? നിങ്ങളുടെ വിഷയം മൊത്തം ഒന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പൊ പഠിക്കുന്ന വിഷയങ്ങൾ മൊത്തം ഒന്ന് പറഞ്ഞു. ഇല്ല, അതൊന്നുമില്ല. മലയാളം മാത്രമേ പഠിക്കുന്നുള്ളൂ. മലയാളം, മലയാളത്തില് ഒരുപാട് ടൈപ്പ് വിഷയങ്ങളുണ്ടല്ലോ അത് പറഞ്ഞു. സംസ്കൃതം, മലയാളം ഇപ്പൊ പറയാം. ആംഗലേയ മലയാളത്തില് പറയുന്ന വിഷയം, ആംഗലേയ രസതന്ത്രം, ശാസ്ത്രം,
അങ്ങനെയൊക്കെ മലയാളത്തിൽ പറയാം. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇല്ല, ഞങ്ങൾ അതൊന്നും പഠിക്കില്ല. മലയാള ഭാഷയെ കുറിച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്, കവിതയെ കുറിച്ച് പഠിക്കുന്നത്, സാഹിത്യത്തെ കുറിച്ച് പഠിക്കുന്നത്. ഏത് യൂണിവേഴ്സിറ്റിയാണ്? എം ജി യൂണിവേഴ്സിറ്റിയാണ്, കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ്, കേരള യൂണിവേഴ്സിറ്റിയാണ്, മലയാള യൂണിവേഴ്സിറ്റിയാണ്. മലയാള യൂണിവേഴ്സിറ്റിയാണ്. ഞങ്ങൾ മലയാളം. മലയാളം യൂണിവേഴ്സിറ്റി മലയാള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി കേരളത്തിൽ ഇല്ല. സർവകലാശാല. ഏത് സർവകലാശാലയാണ്? കാലിക്കറ്റ് അല്ലേ? കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കല്ലേ. എന്തായാലും നമുക്ക് ആ ഈ ജോലി കഴിഞ്ഞിട്ട് ഒരു റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ജോലി കിട്ടിയാ പോകൂ? ഇല്ല. ജോലിയാണ്. എന്താണ് ഡ്രീം? യുവർ ഡ്രീം? പഠിപ്പിക്കാൻ തന്നെയാണ് ആഗ്രഹം. എവിടെ പഠിപ്പിക്കാം? എൽ കെ ജി, യു കെ ജി പഠിക്കാം, എൽ പി യില് പഠിപ്പിക്കാം, യു പി പഠിക്കാം, ഹൈസ്കൂളിൽ എവിടെയാണ്? അങ്ങനെയല്ല, എവിടെയെങ്കിലും ഇപ്പൊ നമുക്ക് ബി എഡ് എടുത്താൽ അവിടെ പഠിക്കാം, ടി ടി സി എടുത്താൽ യു പി പഠിപ്പിക്കാം, അതുപോലെ എന്തെങ്കിലും ഡ്രീം കാണത്തില്ലേ? അതെ, താങ്കളുടെ സമയം ചോദിച്ചു, ഉത്തരം പറഞ്ഞു. പറയും, പെട്ടെന്ന് പറയും. എവിടെ പഠിപ്പിക്കാനാണ് ഇഷ്ടം? എന്ത് കോഴ്സ് കഴിഞ്ഞാൽ പഠിപ്പിക്കാനാണ് ഇഷ്ടം? പെട്ടെന്ന് പറയും. ഞങ്ങളെ 10-ാം തരം വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ. സമയം പൂർത്തിയാവുന്നു, വളരെ എഴുതി പോകുന്നു. മലയാളം സംസാരിക്കാൻ താങ്കൾക്ക് ഈ ബുദ്ധിമുട്ട് നേരിടില്ല എന്ന് വിചാരിക്കും. ഓക്കെ, ആകാശത്തേക്ക് മലയാളം നോക്കിയിട്ടുണ്ട്? എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ട്. എന്തൊക്കെ കണ്ടിട്ടുണ്ട്? ആകാശം കണ്ടിട്ടുണ്ട്. വേറെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? വേറെ എയ്റോപ്ലെയിൻ കണ്ടു, നക്ഷത്രങ്ങളെ കണ്ടിട്ടു. വേറെ എന്ത് കണ്ടിട്ടുണ്ട്? രാവിലെയാ? ഉച്ചയ്ക്ക് നക്ഷത്രങ്ങൾ കണ്ടിട്ടുണ്ട്. രാത്രി വേറെ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? മേഘങ്ങളെ കണ്ടിട്ടുണ്ട്. താങ്കളുടെ വീട്ടിൽ ടി വി കാണുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട്. ഏതാണ്, കളറാണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ വീട്ടിലെ ടി വി? നിറം. നിറം ഏതാണ്? നിറ സിനിമ. അത് ടി വി അല്ല, ടി വി ആണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണോ? പോട്ടെ, ഏത് കമ്പനിയുടെ ടി വി ആണ്? പെട്ടെന്ന് പറയും. താങ്കളുടെ ടീം ഈ റൗണ്ടിൽ നിന്ന് ഔട്ട് ആവുന്നു. എന്തായാലും ഇഴഞ്ഞു നീങ്ങുന്നുണ്ട് പത്മവിഹം. ഒരുപാട് ബുദ്ധിമുട്ട് നേരുന്നുണ്ട് മലയാളം സംസാരിക്കാൻ. അതോടുകൂടി ഈ റൗണ്ട് ഇവിടെ അവസാനിക്കുന്നു. നാം എത്തുന്നു അടുത്ത മേഖല, വാചാലം. വാചാലത്തിൽ തടസ്സം വിളിക്കില്ല. ഇവർക്ക് ഓരോ മിനിറ്റ് വെച്ച് 3 ടീമിനും അനുവദിച്ചു കൊടുക്കും. ആ 1 മിനിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് ഒരു വിഷയത്തെ പറ്റി പരമാവധി സംസാരിക്കുകയേ വേണ്ടു. ആദ്യം ഇരിക്കുന്ന ടീം അംഗങ്ങൾ സംസാരിക്കേണ്ട വിഷയം നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ്. നിങ്ങളില്ലാതെ എനിക്കെന്താഘോഷം? 25 വർഷം പറ്റി താങ്കൾക്ക് പ്രിയപ്പെട്ട രീതിയിൽ സംസാരിക്കും. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നു വന്ന് മലയാളികളുടെ ഹൃദയം കലർന്ന താരമാണ് ശ്രീ മോഹൻലാൽ. വെള്ളാനകളുടെ നാട് തുടങ്ങിയ വെള്ളാനകളുടെ നാട്, ഭരതം, ചിത്രം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികളുടെ മനം കവരാൻ മോഹൻലാലിനായി. വെള്ളാനകളുടെ നാട്ടിലെ സി പി ഗോപാലകൃഷ്ണപിള്ള എന്ന ക്യാരക്ടർ, അത് ഒരു ഒരു കോൺട്രാക്ടർ എന്ന രീതിയിൽ ഒരു വെള്ളാനകളുടെ വെള്ളാനകളായി വെള്ളാനായി തന്നെ അഭിനയിച്ച് മലയാളികളുടെ മനസ്സിൽ ഇന്നും സ്ഥാനം നേടിയ വ്യക്തിയാണ്. പിന്നെ മലയാളികളുടെ മനസ്സിൽ നിന്നും മായാത്തൊരു കഥാപാത്രമാണ് ചിത്രത്തിലെ വിഷ്ണു. ഭരതം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ആദ്യമായി ഭരത് അവാർഡ് അദ്ദേഹം നേടുകയുണ്ടായി. പിന്നെ വാനപ്രസ്ഥത്തിൻ്റെ കഥകളി കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പിന്നെയും അദ്ദേഹം ഭരത് അവാർഡ് നേടുകയുണ്ടായി. അദ്ദേഹത്തിന് ഇടയായ കേന്ദ്ര ഗവൺമെൻറ് പത്മശ്രീ അവാർഡ് കൊടുത്ത് ആദരിക്കുകയുണ്ടായി. എന്തുകൊണ്ടും മലയാള സിനിമാ ലോകത്ത് എന്നും ഓർമ്മിക്കാൻ ഒരു ഒരു ചരിഞ്ഞ് നടത്തവുമായി മലയാള മനസ്സിലേക്ക് ഇന്നും നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ മോഹൻലാൽ. അല്പം തെറ്റുണ്ട്, ഭരത് അവാർഡ് മോഹൻലാലിന് ലഭിച്ചിട്ടില്ല. അവാർഡ് ഭരത് അവാർഡ് നല്ല അറിയപ്പെടുന്നത്, ഏറ്റവും നല്ല നടനുള്ള പുരസ്കാരം ഭരത് അവാർഡ് അല്ല, അത് നിർത്തിയിട്ട് കാലം കുറയായി. എന്തായാലും അടുത്ത നിങ്ങളാണ് സംസാരിക്കേണ്ടത്. മലയാളത്തിലാണ് രണ്ടുപേരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മുമ്പേ പറഞ്ഞതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ സംസാരിക്കേണ്ടത് ദ്വിതീയാക്ഷര പ്രാസവാദ കോലാഹലം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതൊരു കോലാഹലം തന്നെയാണ്. അപ്പൊ സംസാരിക്കേണ്ടത് എ ആർ രാജരാജവർമ്മ. കേരള പാണിനി എന്ന പേരിലാണ് എ ആർ രാജരാജവർമ്മ അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് വീട്ടിലാണ്. അദ്ദേഹം ഹരിപ്പാടാണ് താമസിച്ചിരുന്നത്. ചെറുപ്രായത്തിൽ തന്നെ സംസ്കൃതവും കണക്കും എല്ലാം നല്ല വിധം അഭ്യസിച്ചിരുന്നു. അദ്ദേഹം പഠിച്ചിരുന്നത് വാര്യരുടെ കീഴിലായിരുന്നു, ഗുരുകുല വിദ്യാഭ്യാസം അഭ്യസിച്ചിരുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സംസ്കൃതത്തിൽ അതീവ പാണ്ഡിത്യം ഉണ്ടായിരുന്ന അദ്ദേഹം ശാകുന്തളം തുടങ്ങി നിരവധി മഹാകാവ്യങ്ങൾ പഠിക്കുകയുണ്ടായി. കൂടാതെ അലങ്കാരശാസ്ത്രവും എല്ലാം നല്ല വിധം പഠിച്ചിരുന്നു. 20-ാമത്തെ വയസ്സിൽ മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി എങ്കിലും അദ്ദേഹത്തിന് പഠനം തുടർന്ന് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മരണമായിരുന്നു. അതിനുശേഷം അദ്ദേഹം തുടർന്ന് പഠിച്ചിരുന്നെങ്കിലും അന്നത്തെ അന്നത്തെ ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിന്റെ സംസ്കൃത മഹാപാഠശാല. കേരള പാണിനിയം എന്ന വ്യാകരണ ഗ്രന്ഥം എആറിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ്. അതിനു പുറമെ കേരളവർമ്മയെ അദ്ദേഹത്തിന്റെ കളരിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ സംസാരിച്ച ഒരു ശബ്ദവും എആറിന്റേതായിരുന്നു. എന്തായാലും മനോഹരമായ പ്രകടനം. അടുത്ത് നിങ്ങൾ സംസാരിക്കേണ്ടത് നമ്മുടെ യുവത്വത്തിന് പ്രതികരണ ശേഷി നഷ്ടപ്പെടുന്നു എന്ന് സാധാരണ പറഞ്ഞു കേൾക്കാറുണ്ട്. യുവത്വവും പ്രതികരണ ശേഷിയും
വിക്ടോറിയ മഹാരാണിയിൽ നിന്നും ഇന്ത്യയുടെ കിരീടവും ചെങ്കോലും ഇന്ത്യയുടെ രാജകുമാരനും ജവഹർലാൽ നെഹ്റു ഏറ്റുവാങ്ങിയിട്ട് 50 വർഷങ്ങളിലേറെ ആയിരിക്കുന്നു. ഇന്നും നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ത്യയുടെ തിളങ്ങുന്നു എന്ന് അവകാശപ്പെടുന്ന മുഖത്തിന് പിന്നിൽ ഒരു ചീഞ്ഞു നാറുന്നൊരു മുഖം നമുക്ക് കാണാം. എന്താണ് അതിന് കാരണം? കിടമത്സരത്തിൽ നവജാത ശിശുവിനെ പോലെ പകച്ചു നിൽക്കുന്ന കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും ഒക്കെ ഈ മാസ് മീഡിയ ലോകത്ത് ഓം നമ ശിവായും സ്ത്രീയും പോലുള്ള നാലങ്കിട പരിപാടികൾക്ക് മുമ്പിൽ വായം പൊളിച്ചിരിക്കുന്ന ഒരു ജനത ഇതൊക്കെയായി നാം മതം വിധിച്ചിരിക്കുന്നു. എന്താണ് ഇതിന് കാരണമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്ത്യയിലെ യുവതീയുവാക്കളുടെ പ്രതികരണ ശേഷി കുറവ ഇല്ലായ്മയാണെന്ന്. സമൂഹ മധ്യത്തിൽ ഒരു സ്ത്രീ അപമാനിക്കപ്പെടുമ്പോൾ അതിനെതിരെ ഒരു ശബ്ദമുയർത്താതെ അവളുടെ നഗ്നത കണ്ട് ആസ്വദിക്കാൻ ശ്രമിക്കുന്ന ഒരു യുവാക്കളായി നാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രതികരണ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. നമുക്കറിയാം ഹൃതിക് റോഷന്റെ ചെസ്റ്റിന്റെ അളവ് എത്ര, ചുറ്റളവ് എത്രയാണെന്ന് നമുക്കറിയാം. ഐശ്വര്യയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എത്രയാണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്കറിയില്ല നമ്മുടെ അയൽക്കാരൻ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന്. അതുപോലെ ഇന്ത്യയുടെ യുവതീയുവാക്കളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെടുത്താൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ അരാഷ്ട്രീയവാദം എന്ന കാലകൂടി വശം ചുറ്റിക്കൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം ശ്രദ്ധ ഉയർത്തേണ്ടതുണ്ട്. നമ്മുടെ നിളയ്ക്കും നമ്മുടെ പെരിയാറിനും നമ്മുടെ മലമ്പുഴയ്ക്കുമെല്ലാം ബഹുരാഷ്ട്ര കുത്ത കമ്പനികൾ വില പറയുമ്പോൾ നാം പ്രതികരിക്കേണ്ടതുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ വായിൽ പോലും സംഹാരത്തിന്റെ കാളി മന്ത്രങ്ങൾ ഒതുക്കൊടുക്കുന്ന വർഗീയതയ്ക്കെതിരെ നാം പ്രതികരിക്കേണ്ടതുണ്ട്. അങ്ങനെ വളരെ മനോഹരമായിരുന്നു. ബ്രഹ്മനും വേണ്ടി വിഷ്ണുവും വേണ്ടി രുദ്രൻ തുമ്മുക്കട്ടെ സംഹാരതാണ്ഡവം, സംഹാരതാണ്ഡവം. എന്തായാലും ഈ സംഹാരതാണ്ഡവം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത റൗണ്ടിലേക്ക് നാം കടക്കുന്നു. കൂടുമാറ്റം നേരത്തെ ഒരു റൗണ്ടിന്റെ അവസാനത്തിൽ പറഞ്ഞു സംഹാരതാണ്ഡവമെന്ന്. ചിലപ്പോൾ ഇത് ഒരു സംഹാരതാണ്ഡവം തന്നെയാവും. ഇവർ മറ്റ് വ്യക്തികളായി മാറും, ജൂറി ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യും. ഭാഗ്യപേടകവുമായി നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് എത്തും. നിങ്ങൾ ഭാഗ്യപേടകം എടുക്കാൻ തയ്യാറായി നിൽക്കുക. എടുത്തോളൂ. നമ്മുടെ ജൂറിമാരുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നിൽക്കുക. ഒരു പുതിയ ജൂറി അംഗമുണ്ട്. ഒട്ടനവധി ചലച്ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? ഓക്കെ. പിന്നെ മുരുകൻ സാറിനെ അറിയാം. എന്തായാലും നിങ്ങൾ കഥ പ്രസംഗ കുടുംബത്തിലുള്ളതാണ്. ഒരാൾ കഥയും ഒരാൾ എപ്പോഴും അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സാധാരണ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരാൾ കഥ പറയുമ്പോ അതേ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോ അതുപോലെ തിരിച്ച് ഒരാൾ കഥ പറയും അല്ലേ? എങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കലാലയ ജീവിതത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞു. ഇന്ത്യയിൽ ഗവൺമെന്റുകൾ മാറി മാറി വന്നു, കേരളത്തിലും ഗവൺമെന്റുകൾ മാറി മാറി വന്നു എങ്കിൽ നമ്മുടെ യുവതലമുറയുടെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ആരുണ്ടായി? അതെ, 1997 സെപ്റ്റംബർ 15 ഒരു സംഭവം, അതാണ് പ്രസംഗത്തിന്റെ ആള്. അപ്പൊ ഈ സാധനം കഥയായിട്ട് വന്ന അന്നൊരു തണുത്ത വെളുപ്പ് അങ്കാരമായിരുന്നു. നല്ല തണുപ്പായിരുന്നു അല്ലേ? ആ ഭയങ്കര ചൂട്. ഗ്രാമത്തിലൊക്കെ ഒരു തേങ്ങിക്കരച്ചിലെ ശബ്ദം കേട്ടു തുടങ്ങി. പിന്നെ ഒരു സ്റ്റൈൽ ഉണ്ട് അല്ലേ? ഗ്രാമങ്ങളിലൊക്കെ പ്രഭാതം വരുമ്പോഴത്തേക്കും ആ കുട്ടി എന്താണ് കരയുന്നത്? ആ കുട്ടിയുടെ കരച്ചിലിന് കാരണം ഞാനാണ്. അവൾ എന്നെ സ്നേഹിച്ചിരുന്നു. ഈ പറഞ്ഞത് ഞാൻ തികച്ചും പ്രതിഷേധിക്കുന്നു. കാരണം അവൾ സ്നേഹിച്ചത് എന്നെയാണ്. നമുക്ക് ആ കുട്ടിയിലേക്ക് തന്നെ ചെല്ലാം. നിന്റെ ദുഃഖത്തിന് കാരണം എന്താണെന്ന് കുട്ടിയോട് തന്നെ ചോദിക്കാം. ആ കുട്ടിയുടെ മുഖത്ത് ഒരു നിഷ്കളങ്ക ഭാവമുണ്ട്. അവളുടെ കാമുകൻ അവളോട് ഇത്രയും നാളും സംസാരിച്ചിട്ടില്ല, സ്നേഹത്തോടെ രണ്ടു വാക്ക് പറഞ്ഞിട്ടില്ല. സംസാരിച്ചിട്ടില്ല, അവളെ സ്നേഹത്തോടൊന്നും നോക്കിയിട്ട് പോലും ഇല്ല. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനുണ്ട്? ഇയാളാ ഞാനാണോ അവളുടെ കാമുകൻ? അതാണ് അവിടെ വരുന്ന ചോദ്യം. നമുക്ക് കുട്ടിയോട് തന്നെ ചോദിക്കാം. കുട്ടി, ഞങ്ങൾ ചോദിച്ചു, കുട്ടി നിന്റെ കാമുകൻ ആരാണ്? നിന്റെ കരച്ചിലിന്റെ രഹസ്യം എന്താണ്? കുട്ടി പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച വിവാഹിതനായ ക്രിക്കറ്റ് താരം രാഹുൽ ദ്രാവിഡ് ആയിരുന്നു എന്റെ കാമുകൻ. എന്തായാലും സമയവും പൂർത്തിയാകുന്നു. കഥ പറയാനുള്ള കഴിവ് താങ്കൾക്കുണ്ടാവട്ടെ. നമ്മുടെ കുട്ടികൾ കഥ മറന്നുകൊണ്ടിരിക്കുകയാണ്. ജനാലയിലൂടെ നോക്കിയപ്പോ മഴത്തുള്ളികൾ പോലെ കുഞ്ഞുമാലാഖമാർ ഇങ്ങനെ പെയ്തിറങ്ങാൻ തുടങ്ങും. കഥ പറയുന്നതല്ല, താങ്കൾ ജഡ്ജ്മെന്റ് തൊഴിലാളികളാണ്. ഇവിടെ യുവജോത്സവങ്ങളിൽ ചില ജഡ്ജ്മെന്റ് നടത്തുന്ന തൊഴിലാളി. നമ്മളുമായിട്ട് ബന്ധമല്ല. യുവജനോത്സവ ജഡ്ജ്മെന്റ് അല്ലേ? ആ നമസ്കാരം. യുവജനോത്സവത്തിന് ജഡ്ജസ് ആണോ ടീച്ചർ? ആ ഏതിനാണ് സാധാരണ? കോൽകളി, കമ്പടികളി, എല്ലാം സാധാരണ ഏതിനാണ്? പിന്നെ ഡാൻസിനാണോ, നാടകമാണോ, അങ്ങനെ?
തിരുവാതിരക്കളിക്ക് പിന്നെ ചുരിദാറല്ലേ വേഷം? പാളത്താറ അത് കേട്ടിട്ടില്ല. കമുകിന്ന് എടുക്കുന്ന സാധനമാണ്. ശരി, അപ്പൊ നിങ്ങള് സ്ഥിരം സാധാരണഗതിയില് ഈ പോകുമ്പോ ഈ കലാപ്രതിഭയും കലാതിലയവും ഒക്കെ തിരഞ്ഞെടുക്കൂലേ, അതിനുള്ള മാനദണ്ഡം എന്താണ്? കുട്ടികളെ നോക്കും, ബാക്ക്ഗ്രൗണ്ട് നോക്കും അല്ലേ, കുട്ടികളുടെ അച്ഛനമ്മമാരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കും. അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങളത് ചെയ്യണില്ലല്ലോ. നിങ്ങള് ഇപ്പൊ ഈ സ്കൂൾ നിലവാരം മുതൽ സംസ്ഥാന തലം വരെ നാടകത്തിന് വിളിച്ചാലും ഞങ്ങള് പറയുമ്പോ സാറ് ഞങ്ങള് ഒരുപാട് കുട്ടികളുടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് സാർമാർക്ക് തന്നത്. നമ്മളോ അതെ, ഈ ചെമ്പിൽ കയറി നിന്ന് കളിക്കുന്ന കളിയെ പറ്റിയാണല്ലോ. ചെമ്പിൽ നിന്ന് മലയാളത്തിൽ വന്നിട്ടുള്ള നടനുണ്ട്, അതാണെന്നറിയോ? ലോക പ്രശസ്ത നടൻ, ഇപ്പൊ ലോക പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന മകളുടെ വിവാഹം ഈയിടയ്ക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഗ്ലാമർ കല്യാണവും മകളുടെ വിവാഹവും ഒളിച്ചു വെക്കുക. എപ്പോഴും നമ്മുടെ പ്രായം കൂടുതൽ തോന്നും. രണ്ട് പിള്ളേരുടെ കല്യാണം കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത ഗവൺമെന്റ് ആശുപത്രിയിലെ ഒരു അറ്റൻഡറാണ് ഒരാൾ, മറ്റൊരാൾ അച്ഛനും ശവപ്പെട്ട വിൽപ്പനക്കാരൻ മോൻ ഗവൺമെന്റ് താങ്കളുടെ ജീവിതം പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങുക. ഒന്ന് പ്രാർത്ഥിക്കാൻ, ദൈവമേ കൈത്തോടാം കാക്കുമാറാകണം, പാവമാ നീ എന്നെ കാക്കുമാറാകണം, അഞ്ചാറു പെട്ടികൾ പോകുമാറാകണം, കുത്തുംകൂലയുമേ വർദ്ധിക്കുമാറാകണം, അഞ്ചാറു തെണ്ടികൾ വടിയായിടണം. സർക്കാർ ആശുപത്രി അടുത്തടുത്താണ് നിങ്ങളുടെ ഷോപ്പ്? ഇങ്ങനെ ഒരു ഒരു കിലോമീറ്റർ അച്ഛനെങ്ങനെ സഹായിക്കും? അച്ഛനായിപ്പോലെ സഹായിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അച്ഛനെ ഞാൻ രോഗികളെയൊക്കെ ചെറുതായിട്ട് ഗുളിക മാറി കൊടുക്കും. ഗുളിക മാറി പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കേൾക്കില്ല. ഡോക്ടർ അല്ലല്ലോ എന്നെ വളർത്തില്ല, അച്ഛനല്ലേ, അച്ഛനെ ചിലവാവില്ല. അതുകൊണ്ട് രോഗിക്ക് ഗുളിക മാറി കൊടുക്കും അല്ലേ? രോഗി വടിയാവും, വടിയാവും. അപ്പൊ അച്ഛന്റെ പെട്ടി വിറ്റുപോകും, അച്ഛന്റെ പെട്ടി വിറ്റുപോകും. അത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. നേരത്തെ വെച്ച പാനടിക്കും, തലയിൽ വെച്ച ഉറുമ്പടിക്കുന്നു വിചാരിച്ചിട്ട് ഒരു ചെറിയ ചോപ്പട്ടി ഉണ്ടാക്കി ടൈലിട്ട് താരായിട്ട് പാടിയിട്ട് വളർത്തിയതാണ്. ഒരുത്ത ഇങ്ങനെ കിടക്കണ്ടായിരുന്നു അനസ്തേഷ്യ, അച്ഛൻ പറഞ്ഞു കൊല്ലാൻ അവനെ. അപ്പൊ ഞാൻ അനസ്തേഷ്യ ആയിട്ട് ഇങ്ങനെ അടുത്ത് പോയി. അങ്ങനെ മയക്കിയപ്പോ മയങ്ങണില്ല, ചൗണില്ലേ, കൊറേ നോക്കി. അവസാനം ഞാൻ ഇപ്പൊ അനസ്തേഷ്യയിൽ വെച്ച് ഞാൻ മറത്തു നോക്കി. അപ്പൊ ഞാൻ പോകുന്നു, കൊറേ കഴിഞ്ഞപ്പോ എണീറ്റ് നോക്കിയപ്പോ മനസ്സിലായി അയാൾ മൂത്രപ്പേരയില് കാശ് കൊടുക്കാൻ കിട്ടില്ല. അച്ഛനോട് ഒരു കാര്യം, ഈ സാധാരണ ഈ ഒരു സാധനം വാങ്ങുമ്പോ വേറെ സാധനം സൗജന്യം കൊടുക്കും, അങ്ങനെയൊക്കെ. അപ്പൊ ഈ ശവപ്പെട്ടി വാങ്ങുമ്പോ എന്തെങ്കിലും ഫ്രീ കൊടുക്കും? അവരുടെ കുടുംബത്തിൽ ഒരാൾക്കുള്ള ശവപ്പെട്ടി ഫ്രീ ആണ്. ഒരു ചേട്ടൻ അങ്ങനെയാണ്, ഒരാൾ ഒന്ന് വാങ്ങിച്ചാൽ അടുത്തൊരു ശവപ്പെട്ടി കൂടെ കൊടുക്കും അല്ലേ? ശവപ്പെട്ടി കൊടുക്കുമ്പോ റീത്ത് കൊടുക്കും അതിന്റെ കൂടെ? ഇല്ല, റീത്തില്ല, അത് ഏതായാലും ഫ്രീ ഒന്നുണ്ടല്ലോ. തുടങ്ങിയത് ദൈവമേ കൈത്തൊഴാം കേൾക്കുമാറാകണേ എന്ന് പറഞ്ഞാണ്. ഇവർ പ്രാർത്ഥിക്കട്ടെ, ആരാണ് വിജയി എന്നറിയാൻ ജൂറിക്ക് കണക്ക് കൂട്ടേണ്ടതാണ്. അല്പനിമിഷങ്ങൾക്കകം ആരാണ് വിജയി എന്ന് നമുക്കറിയാം. തമ്മിൽ മികച്ചു നിന്ന ഒരു ടീമിനെ ഞങ്ങൾ പ്രഖ്യാപിക്കുക. ഒന്നാം സ്ഥാനം പ്രസാദൻ കിരൺ, എൻ എസ് എസ് കോളേജ്, ഒറ്റപ്പാലം. പ്രസാദനും കിരണും ആശംസകൾ. പ്രസാദൻ ലഭിക്കുന്ന ഗീതാ ജ്വല്ലറി ശാല തിരുവനന്തപുരം നൽകുന്ന ഒരു ഗോൾഡ് കോയിൻ. പെരിയാർ റൈസ് നൽകുന്നൊരു ഉപഹാരം. കൊല്ലം സുപ്രീം നൽകുന്നൊരു ഉപഹാരം. സ്മാർട്ട് അക്കൗണ്ടന്റ് നൽകുന്നൊരു ഉപഹാരം. കമ്പ്യൂട്ടർ പബ്ലിഷേഴ്സ് നൽകുന്നൊരു ഉപഹാരം. പെരിയാർ റൈസ് നൽകുന്ന ഉപഹാരത്തോടൊപ്പം കൊല്ലം സുപ്രീം നൽകുന്ന ഒരു ഉപഹാരം, സ്മാർട്ട് അക്കൗണ്ടന്റ്, കമ്പ്യൂട്ടർ പബ്ലിക്കേഷന്റെ ഇന്റിമേറ്റ്
ഇംഗ്ലീഷ് മാസ്റ്റർ, നോളജ് മാസ്റ്റർ ആണ്. മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ പ്രകടനം വളരെ മനോഹരമായിരുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന പെരിയ റൈസ് നൽകുന്നൊരു ഉപഹാരം, കൊല്ലം സുപ്രീം നൽകുന്നൊരു ഉപഹാരം, സ്മാർട്ട് അക്കൗണ്ടന്റ് നൽകുന്നൊരു ഉപഹാരം, കമ്പ്യൂട്ടർ പബ്ലിഷേഴ്സ് നൽകുന്നൊരു ഉപഹാരം. പ്രാഥമിക റൗണ്ട് മത്സരങ്ങളിലെ ഒരു മത്സരം കൂടി അവസാനിക്കുന്നു. ഇന്ന് വിജയികളായവർ രണ്ടാം റൗണ്ടിൽ മാറ്റിവെക്കും. അപ്പോൾ കൂടുതൽ ശക്തി ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ 168 മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഇന്ന് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.